Hi friends, once again welcome to Paris. Paris le vannittu hotel ibis laana njangal room eduthathu. Vera onnum alla hotel ibis korchu kooda budget friendly aayittulla rooms aanu. Njangal net il kaanumbo photos il rooms okke nalla velupu undayirunnu. Pakshe ivda vannu nokkumbom room okke bhayangara cherudaanu. Bhayangara congested aayittu thonnu. ഇന്ന് പാരീസിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. സോ ഞങ്ങളിപ്പോ ട്രെയിനിൽ ഒരു പാലസ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ട്രാവൽ പാസ് ആണിത്. ഈ പാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും നടത്താം. ഇതിൽ നിങ്ങളുടെ ഫോട്ടോ മസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന പാലസ് സിറ്റിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വേഴ്സൈൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് വരെ ഫ്രാൻസിലെ ഒരു പ്രധാനപ്പെട്ട റോയൽ റെസിഡൻസ് ആയിരുന്നു ഈ പാലസ്. ഇതാണ് പാലസ് ഓഫ് വേഴ്സൈൽസ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ഈ പാലസിൽ 700 മുറികളും 2300 ജനാലകളും ഉണ്ട്. ഇവിടെ 20,000 ആൾക്കാർക്ക് വരെ താമസിക്കാമെന്നാണ് പറയുന്നത്. ഒരു വർഷം ഏകദേശം 70 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് വെരി ലോങ് ക്യൂ കാണാം. കർശനമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് പ്രവേശനമുള്ളൂ. ഇതാണ് ഇവിടുത്തെ റോയൽ ചാപ്പൽ. ഇതിന്റെ അൾത്താറാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പാലസിന്റെ ഒരു മിനിയേച്ചർ മോഡൽ കാണാൻ പറ്റും. ഇവിടുത്തെ കിങ്ങിന്റെ സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റിൽ, അതായത് ഔദ്യോഗിക വസതിയിൽ 7 റൂമും ക്വീന്റെ ഔദ്യോഗിക വസതിയിൽ 4 റൂംസും ഉണ്ട്. ഓരോ റൂമും ഓരോ നിറത്തിലാണുള്ളത്. ഈ റൂമിനൊക്കെ വീനസ്, മാർസ്, മെർക്കുറി അങ്ങനെ ഓരോ പ്ലാനറ്റിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഈ റൂമുകളിലെ റൂഫിലും വാൾസിലും ഒക്കെ കുറെ നല്ല നല്ല പെയിന്റിങ്സ് ഉണ്ട്. ഈ റൂമിലാണ് രാജാവിന്റെ സിംഹാസനം ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജാവിന്റെ സിംഹാസനം. ഇവിടെ കുറേ ഷാൻഡലിയർ വിളക്കുകൾ തൂക്കിയിട്ടിട്ടുള്ള ഒരു ഹാളുണ്ട്. ഇതിന് ഹാൾ ഓഫ് മിറേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. എല്ലാവരും നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. Thank you.
പാലസിൽ വലിയൊരു ഗാർഡൻ ഉണ്ട്, ഗാർഡൻ ഓഫ് വേഴ്സൈൽസ്. 200 മരങ്ങളും 50 ഫൗണ്ടൻസും ഉള്ള ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് 800 ഹെക്ടറാണ്. കിട്ടുമെന്ന് അന്വേഷിച്ച് കുറേ നടന്നു. അവസാനം ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങളെ ഫുഡ് വന്നു. റൈസും നൂഡിൽസും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഗ്രിൽഡ് ചിക്കൻ സോസിൽ എന്തോ ചെയ്തിട്ടുള്ള ഡക്ക്, പിന്നെ ബീഫ് തായ്ലൻഡിൽ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആണ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. നമ്മളിപ്പോ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് കാണുന്നില്ലേ, ആക്ച്വലി അതൊരു മ്യൂസിയം ആണ്, മ്യൂസി ദി ഓർസേ. സീൻ നദിയുടെ കരയിലാണ് ഈ മ്യൂസിയം ഉള്ളത്. ഇതാണ് സീൻ നദി. ഈ സീൻ നദി കാണുമ്പോൾ എനിക്ക് ലണ്ടനിൽ റിവർ തെംസ് ഓർമ്മ വരുന്നു. ഇവിടെ സീൻ നദിയിലും തെംസ് നദിയിലും ഉള്ള പോലെ തന്നെ ക്രൂസ് റൈഡൊക്കെ ഉണ്ട്. സീൻ നദിയുടെ കരയിൽ ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ വിസിറ്റേഴ്സിനൊക്കെ വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ലണ്ടനിൽ നമ്മൾ തെംസിന്റെ സൈഡിലൂടെ നടക്കുന്ന പോലെ തന്നെയുണ്ട്. തെംസ് നദി പോലെ ഇവിടെ സീൻ നദിയുണ്ട്. പിന്നെ ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും പോലെ കുറെ പാലങ്ങൾ. നദിയുടെ രണ്ട് സൈഡിലായിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാരീസിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട്, ലൂർ മ്യൂസിയം, അതിനടുത്താണ്. ഇവിടെ ഇങ്ങനെ പിരമിഡ് ഷേപ്പിൽ കാണുന്നതാണ് ലൂർ മ്യൂസിയത്തിന്റെ എൻട്രൻസ്. ഇറ്റാലിയൻ റെനസൻസ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ ഒറിജിനൽ പെയിന്റിംഗ് ഉള്ളത് ഈ ലൂർ മ്യൂസിയത്തിലാണ്. ഇതാണ് ആർട്ട് ഡി ട്രിയോംഫ്.
ആക്ച്വലി ഇതൊരു മോണ്യുമെന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിലും നെപ്പോളിയൻ വാറിലും ഒക്കെ മരിച്ച യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മാരകമാണ് ഇത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെയൊക്കെയാണ് ഉള്ളത്. നമ്മൾ വിസിറ്റേഴ്സിന് ഇതിൻ്റെ ടോപ്പിൽ വരെ കയറാൻ പറ്റും. ഇതോടുകൂടി പാരീസ് വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. അടുത്ത വ്ലോഗുമായിട്ട് വരുന്നത് വരെ ബൈ.